എന്റെ അയൽവകക്കാരി എന്റെ നാട്ടുകാരനായ വക്കീല് ഇവരെല്ലാം എന്റെ വീട്ടിൽ എന്തൊക്കെ വരുന്നതിനും എനിക്ക് അങ്ങോട്ട് പോകുന്നതിന് തടസ്സമല്ലോ ഉണ്ടോ? ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. സംസാരിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും എതിരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ ധാർമ്മികത വെച്ച് ഞങ്ങൾ പറയുന്നു, സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പലരും പലരെ പറ്റി പറയുന്നുണ്ട്. ആ പറയട്ടെ, ആ പറഞ്ഞതെല്ലാം സമൂഹത്തിൽ പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെ പറയിപ്പിക്കണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ വിട്ടവരോട് പറയുക, വെറുതെ ഇതിട്ട് തോണ്ടണ്ട, തോണ്ടിയ പലർക്ക് നാശം ഉണ്ടാകും. എന്ത് കൂടാലാണ്? ഞങ്ങളെന്ത് കൂടെ ഞങ്ങളുടെ വന്ന് പരാതി പറഞ്ഞ കൂടാലാണ്. ഞങ്ങളുടെ പല ആളുകള് പറഞ്ഞ കാര്യങ്ങൾ അല്ല ചെയ്ത കാര്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വം വന്നിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന് അവതരിപ്പിക്കുമ്പോൾ അത് ജനപ്രതിനിധികളെന്ന രാഷ്ട്രീയ, ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്, ആ സമയത്ത് എന്റെ ശ്രദ്ധയിലേക്ക് ഒരാളുടെ പരാതി പറയുമ്പോൾ അത് കേൾക്കുന്നു. ആ കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്തു. ചർച്ച ചെയ്യുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണ്ട ഇനി ഞങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കാര്യത്തിന് പോയിട്ടില്ല, ഒന്നും പ്രൊസീഡ് ചെയ്തിട്ടില്ല, ഞങ്ങളൊരു കാര്യത്തിന് പങ്കാളികളായിട്ടില്ല. അതുകൊണ്ട് യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായ തർക്കം അല്ല പ്രശ്നം, അവരുന്നയിച്ച വിഷയം അത് അന്വേഷിക്കുകയോ അവർ തമ്മിൽ അടിക്കുകയോ അവരത് പരിഹാരം കാണിച്ചിട്ട് ഞങ്ങളെ ഇപ്പീനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും, ഞാനത് നിഷേധിക്കുന്നില്ല. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് അന്വേഷണത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് തന്നെ അത് കമ്മീഷൻ വെച്ചു, അതിനുശേഷം സി ബി ഐ അന്വേഷണം വന്നു. അത് സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേസ് നടക്കുന്നുണ്ട്, നടക്കട്ടെ, അതിന്റെ വഴിക്ക് വഴിയെ പറയട്ടെ. ഞങ്ങളാരോടെല്ലാം പറഞ്ഞു? ഞങ്ങളാരോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇനി പറയണോ? ഇനി പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് സമൂഹത്തിൽ വിടുപ്പലക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.